പ്ലസ് ടു അക്കൗണ്ടൻസിലെ ആദ്യ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഏതാ എന്ന് തേടി അലയുകയാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വെൽക്കം റി ജുബോർ ഹംസ ദിൽബാൻ സോ പ്ലസ് ടു അക്കൗണ്ടൻസിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്നർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് വളരെ വലിയ ചാപ്റ്റർ ആണ് രണ്ട് മാർക്കും അഞ്ച് മാർക്കിനും നാല് മാർക്കും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ചാപ്റ്ററിന് സോ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റൻസ് എന്തെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ സോ ആദ്യ ചോദ്യം എന്താണ് പാർട്ട്ണർ ഈസ് എൻ ടൈറ്റിൽ ടു ഗെറ്റ് സിക്സ് പെർസെൻറ്റേജ് പെർ ആൻ എം അസ് എന്ത് ആറ് ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്തിൻ്റെ മേലാണെന്നുണ്ടാവുക നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണോ റെമ്യൂണറേഷൻ ആണോ പ്രോഫിറ്റിലാണോ നമുക്ക് ഉറപ്പാണ് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു ബിസിനസ്സിലെ പാർട്ട്ണർ ബിസിനസ്സിന് വേണ്ടി ലോൺ വന്നിട്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ് എന്തെങ്കിലും എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സിക്സ് പെർസെൻറ്റേജ് എന്താണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അഥവാ ഡീഡ് പ്രത്യേകിച്ച് ഒരു റേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ റേറ്റാണ് കൊടുക്കേണ്ടത് അഥവാ ഡീഡ് പ്രത്യേകിച്ച് റേറ്റ് പറയുന്നില്ലെങ്കിൽ സിക്സ് പെർസെൻറ്റേജ് കൊടുക്കണം ബാക്കിയുള്ള കേസിൻ്റെ ഡീഡ് ഇല്ലെങ്കിലും ഉള്ള കേസസ് എന്തെങ്കിലും നമ്മൾ ലേറ്റർ വേറൊരു ഒരു ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപറേഷൻ അക്കൗണ്ട് ഈസ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപറേഷൻ അക്കൗണ്ട് എന്ത് അപ്രോപറേഷൻ അക്കൗണ്ട് നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ അവിടെ ഒരുപാട് പാർട്ട്ണേഴ്സ് ഉണ്ടാവും ഒന്നിലധികം പാർട്ട് എന്തായാലും ഒരു പാർട്ട്ണേർഷിപ്പിൽ ഉണ്ടാകും സോ ഈ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യേണ്ടത് ആ ഷെയർ ചെയ്യുന്നത് വരച്ച് കാണിക്കുന്ന ഡ്രോ ചെയ്യുന്ന ടൈബിൾ ആണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സോ പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ആണ് പ്രോഫിറ്റ് അപ്രോപ്രിയൻ അക്കൗണ്ട് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിന്റെ ആണ് സോ നമുക്കറിയാം എന്താണ് പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അപ്പം അതെന്റ് ആയിരിക്കും എന്താണ് വൺ ഈ മൂന്ന് ഐറ്റംസും ും എന്താണ്ൽ അക്കൗണ്ടിലെ വരിക ക്രെഡിറ്റ് സൈഡിലാണ് വരിക പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് മാത്രം അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് എന്താണ് ഡെബിറ്റ് സൈഡിലാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഓഡ് ഓടുവണ്ണാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ നെക്സ്റ്റ് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡേഡ് പാർട്ട്ണർഷിപ്പ് ഡീറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ മോസ്റ്റ് പ്രോബ്ലി എക്സാമിന് തിയറിറ്റിക്കൽ കഴിഞ്ഞാൽ ക്വശൻ ഉണ്ടാകും എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടണർഷിപ്പിന്റെ ബേസ് എന്താണ് അഗ്രിമെൻ്റ് ആണ് സോ ഈ ഒരു അഗ്രിമെൻറ്റ് ഒന്നുകിൽ നമുക്ക് ഓറൽ ആകാം അല്ലെങ്കിൽ റിട്ടേൺ ആകാം ഈ ഒരു അഗ്രിമെൻറ്റ് റൈ റിട്ടേൺ ഫോമിലാണെങ്കിൽ അതിലൊരു ഡോക്യൂമെൻ്റഡ് ഫോമിനാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് മാത്രമല്ല പാർട്ട്ണർഷിപ്പ് ഡീറ്റിന് ആർട്ടിക്കൽസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആർട്ടിക്കൽസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പിന് ആധാരം അതും അങ്ങനത്തെ ഒരു പ്രത്യേക പേരും കൂടി ഉണ്ട് രണ്ട് മാർക്ക് വരാൻ ഒരു മൂന്നോ നാലോ പോയിന്റ്സുകൾ എന്ത് ചെയ്യണം ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീറ്റിനെ കുറിച്ച് എഴുതണം ഇനിയിപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ മാർക്കൊക്കെ ചെയ്യണം നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് കൊടുക്കാം എന്ത് പാർട്ട്നർഷിപ്പ് ഡീറ്റ് കണ്ടെയിൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റൈറ്റ് പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതാം എഴുതാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കാരണം പിന്നീട് ഒരു കോൺഫ്ലിക്റ്റോ നല്ല പ്രശ്നങ്ങളും വന്നാൽ വന്നാലെന്ത് ചെയ്യും നമുക്കൊരു രേഖയായിരുന്നു വേണമെങ്കിൽ എന്ത് ചെയ്യണം പാർട്ട്നർഷിപ്പ് ഡീഡ് എഴുതണം അതേപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് പേപ്പറിലാണ് എന്ത് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ചെയ്തത് എഴുതേണ്ടത് പാർട്ട്ണേർഷിപ്പ് ഡീറ്റിൽ താഴെ പറയുന്ന കണ്ടന്റുകൾ ഉണ്ടാകും എന്തെല്ലാം ഉണ്ടാകും എന്താണ് ബിസിനസിൻ്റെ പേര് ബിസിനസിൻ്റെ അഡ്രസ്സ് ഓഫീസ് എവിടെയാണ് ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസുകളും ഓരോ പാർട്ട്ണേഴ്സിൻ്റെ റൈറ്റ്സ് ഡ്യൂട്ടീസ് ലൈബിലിറ്റീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാകും സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെയ്യാം മാർക്ക് കൂടുതൽ അനുസരിച്ച് എക്സ്ട്രാ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പോയിന്റ്സുകൾ കൂട്ടാം സെറ്റ് അല്ലേ നെക്സ്റ്റ് എഡ്വിൻ ആൻഡ് എയ്ബിൾ ആ പാർട്ട്ണേർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ഇന്ന റേഷ്യോ വൺ ഇസ്റ്റോൺ വൺ എ വൺ ഒന്ന് രണ്ട് ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് എഡ്വിനും എയ്ബിളും ആണ് എഡ്വിൻ ഡ്രൂ തൗസൻഡ് റുപ്പീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത് ഫോർ ദ എൻഡിങ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫോർ രണ്ടായിരത്തി നാല് വർഷത്തിൽ എഡ്വിൻ എന്ന് പറയുന്ന പാർട്ണർ എല്ലാ മാസവും ആയിരം രൂപ വീതം വിഡ്രോ ചെയ്തിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അറ്റ് സിക്സ് പേഴ്സൻ്റേജ് പെർ ആന സോ നിങ്ങൾക്കറിയാം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സോറി എല്ലാ മാസവും ഒരു പെർട്ടിക്കുലർ ആണ് ആണ് വിഡ്രോ നമ്മൾ എന്താ യൂസ് ചെയ്യാം അവിടെ ഇക്വേഷൻ ഉണ്ട് റേറ്റ് റേറ്റ് ാണ് ആണ് സോ എമൗണ്ട് എന്താണ് എത്രയാണ് വിഡ്രോ ചെയ്ത എമൗണ്ട് സോ എമൗണ്ട് എത്രയാണ് ഒരു തൗസൻഡ് റുപ്പീസ് ഓരോ മാസം വിഡ്രോ ചെയ്തത് അപ്പോൾ പന്ത്രണ്ട് മാസമായി തൗസൻഡ് ഇൻറ്റു ട്വൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വർഷം കംപ്ലീറ്റ് മുഴുവനായിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആയി നോക്കുമ്പോൾ ട്വൽവ് തൗസൻഡ് റുപ്പീസ് വിഡ്രോ ചെയ്തിട്ടുണ്ട് സോ ട്വൽവ് തൗസൻഡ് ആണല്ലേ ഇനി എങ്ങനെയാണ് ഏവറേജ് പീരീഡ് ഉണ്ട് എന്താ ഏവറേജ് പീരീഡ് ഒരു മന്തിൻ്റെ ബിഗിനിങ്ങിൽ ആണെങ്കിൽ ഏവറേജ് എന്ന് പറയുന്നത് തേർട്ടീൻ പ്ലസ് വൺ ബൈ ടു ഇ സിക്കൽ ടു സിക്സ് പോയിന്റ് ഫൈവ് ആണ് ആറര മാസമാണ് ഏവറേജ് പീരീഡ് എമൗണ്ടും കിട്ടി പീരീഡും കിട്ടി അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്താണ് റേറ്റ് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് സിക്സ് പേഴ്സൻറ്റേജ് അപ്പം സിക്സ് ബൈ ഹൺഡ്രഡ് സിക്സ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സിക്സ് ബൈ ഹൺഡ്രഡ് ആണ് സോ എമൗണ്ട് ഇൻറ്റു എമൗണ്ട് എത്രയാണ് ട്വൽ ാണ്റേജ് ഇപ്പോൾ ഈ സിക്കലി എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പന്ത്രണ്ടായിരം ഇൻറ്റു ആറ് ശതമാനം ആറ് ബൈ ഹൺഡ്രഡ് ഇന്റു ആറ് പോയിന്റ് ഫൈവ് ബൈ ട്വൽവ് എത്ര കിട്ടും ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് കിട്ടും ഈസിയാണ് ഇനി അഥവാ നമ്മൾ ഇവിടെ ബിഗിനിങ് എന്ന് പറഞ്ഞു അല്ലേ മന്തിന്റെ എൻഡിലാണെങ്കിൽ എന്താണ് ആവറേജ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് മന്തിൻ്റെ മിഡിലാണെങ്കിൽ എന്താണ് മന്തിൻ്റെ മിഡിലാണെങ്കിൽ അതെന്തായിരിക്കും എന്തായിരിക്കും ആണ് ആണെന്ത് ഏവറേജ് പീരീഡ് ഇനി ക്വാർട്ടേളി ആണെങ്കിൽ ക്വാർട്ടേർലി ആണെങ്കിൽ ക്വാർട്ടേ ആണെങ്കിൽ ബിഗിനിങ്ങിൽ സെവൻ പോയിൻ്റ് ഫൈവും എൻ്റിൽ ഫോർ പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ മിഡിലാണെങ്കിൽ സിക്സും ഓക്കെ ക്ലിയർ ആയില്ലേ ഓക്കെ ക്ലാരിഫൈഡ് അല്ലേ സോ ക്വാർട്ടേലി ആണെങ്കിലും സോ ക്വാർട്ടേലി ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മന്ത്ലി ആയിരം രൂപ വിഡ്രോ ചെയ്യുമ്പം ഒരു വർഷം പന്ത്രണ്ടായിരം ഉണ്ടാകും ആകും പക്ഷെ ക്വാർട്ടേർലി ആകുമ്പം നാല് തവണ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ തൗസൻഡ് ഇൻറ്റു ഫോർ ആണ് ക്വാർട്ടേർലി കേസിൽ വരുന്നത് സ്വതന്ത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം വാട്ട് ആർ ദ റൂൾസ് അപ്ലിക്കബിൾ ആസ് പർ പാർട്ട്ണർഷിപ്പ് ആക്ട് പാർട്ട്നർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ഏതാ നോക്കണം ഇൻ ദ അബ്സൻസ് ഓഫ് അഗ്രിമെന്റ് ഫോർ ഫോളോയിങ് സിനാരോസ് ഈ താഴെ പറയുന്ന നാല് കേസസിൽ ആ ഒരു പാർട്ട്ണേർഷിപ്പ് ബിസിനസ്സിൽ എന്തില്ല അവിടെ ഇല്ല അഗ്രിമെന്റ് ഇല്ല അങ്ങനെ അഗ്രിമെൻ്റ് റിട്ടേൺ അഗ്രിമെന്റ് ഇല്ലെങ്കിൽ ഈ നാലെണ്ണത്തിന് എന്താണ് പാർട്ട്ണേർഷിപ്പ് ആക്ട് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ആണ് നമ്മൾ അപ്ലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏത് രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടത് അവിടെ പറയുന്നത് എന്താണ് പറയുന്നതെന്താണ് ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി ഈക്വലി ഷെയർഡ് അമംഗ് ദ പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സ് നമ്മൾ ഈക്വൽ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ഷെയർ ആണ് കൊടുക്കുക സാലറി ഓർ റെമ്യൂണറേഷൻ റെമ്യൂഡറേഷൻ സാലറി കൊടുക്കാൻ പറ്റുമോ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുമോ നോ സാലറി ഓർ നോ റെമ്യൂണറേഷൻ ഈസ് റെമ്യൂഡറേഷൻ ടു പാർട്ട് പാർട്ട്നേഴ്സ് വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് സാലറി ഓർ റെമ്യൂണറേഷൻ കൊടുക്കരുത് എന്നാണ് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുമോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർ നോട്ട് എൻടൈറ്റിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ലോൺ എന്താണ് പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ ഉണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ ഡീഡ് പ്രകാരം കൊടുക്കണം അഥവാ ഡീഡ് ഇല്ലെങ്കിൽ ഇൻ ദ അബ്സെൻസ് ഓഫ് ഡീഡ് അഗ്രമെന്റ് ഇല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ സിക്സ് പെർസെൻറ്റേജ് വെച്ചിട്ട് എന്ത് ചെയ്യണം പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കണം ഓക്കെ അല്ലെ സോ ഈ പ്രൊവിഷൻസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വൺ മാർക്കോ ടു മാർക്കോ ത്രീ മാർക്ക് ഈവൻ ഫോർ മാർക്ക് വരെ എന്ത് ചെയ്യാറുണ്ട് ഇത് ചോദിക്കാറുണ്ട് ഇനി നോക്കാം സോന ആൻഡ് ജെറിൻ സോനയും ജെറിനും പാർട്ണേർഷിപ്പിലെ പാർട്ട്നേഴ്സ് ആണ് അവരുടെ ബിസിനസ് ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലില് ആ അവർ ഒന്നര നാല് രണ്ടായിരത്തി നാലിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോന കോൺട്രിബ്യൂട്ട് ഫിഫ്റ്റി തൗസൻഡ് ബിസിനസ്സിലേക്ക് ഫിഫ്റ്റി തൗസൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ജെറിൻ ട്വൻറ്റി ഫൈവ് തൗസൻഡും ഉണ്ട് രണ്ട് പേരുടെയും ക്യാപിറ്റൽ ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അവർ പ്രോഫിറ്റ്സ് ലോ ആൻഡ് ലോസ് ഷെയർ എത്രയാണ് ടു ഇസ്റ്റ് വൺ ആണ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ തന്നെ ടു ഇസ്റ്റ് വണ്ണിലാണ് സോനയ്ക്ക് ടു തൗസൻഡ് പെർ മന്ത് ഒരു മന്ത്ലിൽ ടു തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ട് ആൻഡ് പാർട്ടിനേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഫൈവ് പേഴ്സൻറ്റ് അവരുടെ ക്യാപിറ്റലിന് മേലെ അഞ്ച് ശതമാനം അവർക്ക് ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവൈലബിൾ ആണ്ട്ടോ അവർക്ക് ഉണ്ട് എൻടൈറ്റിൽ ാണ് നെക്സ്റ്റ് ഡ്രോയിങ്സ് ഓഫ് സോന സോന ജെറിൻ ഡ്രോയിങ് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട് സോ പ്രോഫിറ്റ് ഔഫ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ് അപ്പോൾ രണ്ടായിരത്തി നാലിലെ ബിസിനസിന്റെ തൗസൻഡ് ആണ് അപ്പോൾ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം പ്രോഫിറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ക്യാപിറ്റൽ മെത്തേഡ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ക്യാക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് സോ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റ് എന്താണ് അല്ലേ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സൈഡ് ഉണ്ടാകും സോ രണ്ട് സൈഡിൽ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ പേരുണ്ടാകുന്നത് സോന ജെറിന് സോനയും ജെറിനും സോ ഇവിടെ ശ്രദ്ധിക്കണം എന്താണ് ഇത് ഡെബിറ്റ് സൈഡാണ് ഇത് ക്രെഡിറ്റ് സൈഡാണ് പാർട്ട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിൽ ബാലൻസും അതിലേക്ക് വരുന്ന ഇൻക്രീസുകളും ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇതും പാർട്ട് ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സുകളും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക സോ ഇവിടെ നോക്കാം ഇവിടെ ഫസ്റ്റ് ഇവിടെ ബാലൻസ് എത്രയാണ് ഫിഫ്റ്റി തൗസൻഡും ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് സോ ക്യാപിറ്റൽ എത്രയാണ് ബൈ ക്യാഷ് ഒന്നാം തീയതി അമ്പതിനായിരം ഇരുപത്തയ്യായിരം സോനക്കും ജെറിനും രണ്ടുപേരുടെയും ക്യാപിറ്റൽ എന്ത് ചെയ്തു ഓപ്പണിങ് ചെയ്തു ഇനി എന്താണ് ഇവർക്ക് ഇവരുടെ പ്രോഫിറ്റ് പ്രോഫിറ്റൊക്കെ ലാസ്റ്റായി കൊടുക്കേണ്ടത് ആദ്യം എന്താ കൊടുക്കുക ആദ്യം സാലറി സോനയ്ക്ക് ടു തൗസൻഡ് ഒരു മാസം അല്ലേ സോന എന്ന് പറഞ്ഞ പാർട്ണർക്ക് ഒരു മാസം ടു തൗസൻഡ് കുക്ക് സാലറി ഉണ്ട് അപ്പോൾ ടു തൗസൻഡ് ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോർ തൗസൻഡ് അല്ലേ സോ ടു തൗസൻഡ് ഇൻറ്റു ട്വൽവ് ബൈ സാലറി ടു സോന സോനയ്ക്ക് മാത്രം ഇവിടെ ജെറിന് ഉണ്ടാവില്ല അത്ര ട്വൻറ്റി ഫോർ തൗസൻഡ് നമ്മൾ കൊടുക്കും നെക്സ്റ്റ് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഞ്ച് ശതമാനം അല്ലെ ഫൈവ് പേഴ്സൻറ്റേജ് സോ ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലേ സോ ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് എത്ര ഉണ്ടാവുക രണ്ടായിരത്തി അഞ്ഞൂറ് സോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോനക്കും ജെറിനോ ജെറിന് ഇരുപത്തയ്യായിരം അല്ലേ ഇരുപത്തയ്യായിരം ഇൻറ്റു ഫൈവ് ബൈ ഹൺഡ്രഡ് എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിട്ടും സോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ട് അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതും കിട്ടും ഇനി എന്താ ഉള്ളത് ഇനി നോക്കാം ഡ്രോയിങ്സ് സോന നയൻ തൗസൻറ്റും ജെറിൻ സിക്സ് തൗസൻ്റും വിഡ്രോ ചെയ്തിട്ടുണ്ട് സോ ഇവരെ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ട ആണ് സോ ടു ഡ്രോയിങ്സ് നയൻ തൗസൻറ്റും സിക്സ് തൗസൻറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ പറയുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ക്വസ്റ്റനിൽ പറയുന്നില്ല നെക്സ്റ്റ് എന്താണ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ ഈ പറയപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് സാധാരണ ക്വസ്റ്റിനെ ചിലപ്പം തരുള്ള എന്താണ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റാണ് സാധാരണ തരാറുള്ളത് ഇവിടെ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ നമ്മുടെ ബിസിനസിൻ്റെ പ്രോഫിറ്റ് നിന്ന് ഈ സാലറി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ഫിഫ്റ്റീൻ തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ട് അപ്പം നമ്മളെന്ത് ചെയ്താൽ മതി ഈ പ്രോഫിറ്റ് ഷെയറിംഗ് ബേശോ ഇത് എന്ത് ചെയ്താൽ മതി ഷെയർ ചെയ്താൽ മതി സോ ഫിഫ്റ്റീൻ തൗസൻഡിന് എന്ത് ചെയ്യണം ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻ ടു ഇസ്റ്റ് ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ഇൻ്റ് ടു ബൈ ത്രീ എത്ര കിട്ടും ടെൻ തൗസൻഡ് ഇൻറ്റു വൺ ബൈ ത്രീ ഫൈവ് തൗസൻഡ് സോ സോനക്ക് ടെൻ തൗസൻ്റും ജെറിന് ഫൈവ് തൗസൻ്റും കിട്ടി സെറ്റ് അല്ലേ സോ ഇതാണ് എന്ത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി എന്ത് ചെയ്യണം ചില ക്വസ്റ്റനിൽ പറയും ബിഫോർ ആ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെൻറ് അപ്പോൾ ബിഫോർ ആണെങ്കിൽ എന്താ ചെയ്യണം ആ പ്രോഫിറ്റിൽ നിന്ന് ഈ ഇൻട്രസ്റ്റും സാലറിയൊക്കെ മൈനസ് ചെയ്തിട്ട് മാത്രമേ നമ്മളിന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബാലൻസ് ഈ പാർട്ട്നർ ഇതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഈ നമുക്ക് ടോട്ടൽ ചെയ്യാം അല്ലേ ടോട്ടൽ ചെയ്ത് നോക്കാം ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ട്വൻറ്റി ഫോർ തൗസൻഡ് അപ്പം എഴുപത്തിനാലായിരം എഴുപത്തിനാലായിരം എമ്പത്തിനാലായിരം എൺപത്തി ആറ് അഞ്ഞൂറ് സോ എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ട്വൻറ്റി ഫൈവ് ട്വൻ തേർട്ടി തേർട്ടി വൺ തൗസൻഡ് ടു ഫിഫ്റ്റി മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഡ്രോയിങ്സ് ഉള്ളത് ആകെ ഡ്രോയിങ്സ് നയൻ തൗസൻഡ് ആവും അപ്പോൾ എയ്റ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിന്ന് നയൻ തൗസൻഡ് കുറച്ചാൽ സെവൻറ്റി സെവൻ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് അപ്പം സോണൻ്റെ ബാലൻസ് എത്രയാണ് സെവൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് തേർട്ടി വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് ജെറിൻ്റെ അല്ലേ അതൊന്ന് സിക്സ് തൗസൻഡ് ഡ്രോയിങ്സ് ഉണ്ടല്ല സിക്സ് തൗസൻഡ് കുറച്ചാൽ ബാക്കി ട്വൻ്റി സിക്സ് തൗ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ഉണ്ടാവും ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ ബാലൻസ് ആട്ടോ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഈ വർഷം അവസാനമാകുമ്പോൾ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റിയുണ്ട് സോ ടോട്ടലും ബാലൻസ് ആയി ഇതാണ് അഞ്ച് മാർക്കോ നാല് മാർക്കോ ചോദിക്കാൻ സാധ്യതയുള്ള ഫ്ളക്ച്വേഷിൻ ക്യാപിറ്റൽ മെത്തേഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിന് മോസ്റ്റ് പ്രോബ്ലി എക്സാമിൽ ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കുറച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കുന്നത് ഫസ്റ്റ് ജാനുവരി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജാനുവരി ഫസ്റ്റിന് എക്സ് ആൻഡ് വൈ എൻ്റർ ഇൻ്റർ പാർട്ട്ണർഷിപ്പ് അവർ ബിസിനസ്സിലേക്ക് പാർട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തു അവരെ ക്യാപിറ്റൽ സിക്സ്റ്റി തൗസൻഡും ട്വൻ ഫോർട്ടി തൗസൻഡ് ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ദേശവും ത്രീ ഈസ് ടു ആണ് അപ്പം എങ്ങനെ ത്രീ ബൈ ഫൈവും ടു ബൈ ഫൈവ് ആണ് കേട്ടോ വൈ ഇസ് അലൌഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ ഇയർ കണ്ടോ കഴിഞ്ഞ കഴിഞ്ഞ വശിന് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് ടു തൗസൻഡ് പെർ മന്ത് ഓരോ മാസമായിരുന്നു പക്ഷേ ഇവിടെ പെർ ഇയർ അപ്പം പെർ ഇയർ പെർ മന്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ്റ്റ് ബി അലൗഡ് ആയിട്ട് പത്ത് ശതമാനം പത്ത് ശതമാനമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളത് ഡ്യൂറിംഗ് ദി ഇയർ ആ വർഷം എക്സ് വിഡ്രോ എക്സ് വിഡ്രോ ചെയ്ത് എത്രയാണ് നയൻ തൗസൻഡും എയ്റ്റ് തൗസൻ്റ് അതായത് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു സോ ഇവിടെ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റ് തൗസൻഡും വിഡ്രോവൽ ഉണ്ട് ഡ്രോയിങ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എന്ത് വൺ ഫിഫ്റ്റിയും വൺ തേർട്ടിയും അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓൾറെഡി എമൗണ്ട് തന്നെ തന്നിട്ട് എത്രയാ ഇൻട്രസ്റ്റ് എന്നുള്ളത് ോഫിറ്റ് ഡിസംബർ രണ്ടായിരത്തി ആറില് ആ വർഷം നമുക്ക് കിട്ടിയ കിട്ടിയോ ബിഫോർ കഴിഞ്ഞ ദിവസത്തിൽ അബവ് മെൻഷൻ അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിന് മുൻപ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഇത് നമ്മുടെ നമ്മുടെ പ്രോഫിറ്റ് അപ്പൊ സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ചെയ്യണം അപ്രോപ്രേഷൻ പ്രത്യേകം രണ്ട് സൈഡ് അല്ലേ ഒന്ന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിൽ രണ്ടേ രണ്ട് ഐറ്റംസ് വരുള്ളൂ ഒന്നെന്താ ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ അല്ല ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് എന്തെയും എമൗണ്ട് വരും സോ സിക്സ്റ്റി ഫൈവ് തൗസൻ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ എന്താ ഉണ്ടാവാം പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവും ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അവിടെ കൊടുക്കും എട്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ക്യാപ് പ്രോഫിറ്റും വൺ ഫിഫ്റ്റിയും വൺ തേർട്ടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇന്ന് കിട്ടുന്ന സിക്സ്റ്റി ഫൈവ് തൗസൻറ്റും ഇൻട്രസ്റ്റ് ആയ എക്സിൻ്റെ വൺ ഫിഫ്റ്റിയും വൈ വൈൻ്റെ വൺ തേർട്ടിയും ഇത് രണ്ടും മാത്രമേ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഏത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ഓസ് അപ്രോപ്പറേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റംസേ ഉള്ളൂ എന്ന് ടോട്ടൽ ചെയ്യാം അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ടോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സിക്സ് ടു എയ്റ്റി ഇത് പ്രോഫിറ്റിൻ്റെ കേസിലാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് വരുന്ന കേസിലാണ് ഈ രണ്ടേ രണ്ട് ഐറ്റംസ് ഇവിടെ വരുവുള്ളൂ ഇനി എന്ത് ചെയ്യണം ഈ ഈ എമൗണ്ട് നമ്മൾ എന്തെങ്കിലും ഇവർക്ക് ഇവർക്ക് കൊടുക്കണം സോ എങ്ങനെ വീതിച്ച് കൊടുക്കാം ഇവർക്ക് വീതിച്ചുകൊടുക്കുന്ന ഫസ്റ്റ് എന്താണ് വൈക്ക് സാലറി ഉണ്ട് സോ സാലറി ടു വൈ ഫിഫ്റ്റീൻ തൗസൻഡ് ഓരോരുത്തർക്ക് വിരിച്ചു കൊടുക്കുന്ന ആദ്യം സാലറി കൊടുക്കുക നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അല്ലേ പത്ത് ശതമാനം അപ്പം ഇവരുടെ ക്യാപിറ്റൽ എത്ര അറുപതിനായിരവും നാൽപ്പതിനായിരം അല്ലേ അറുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം എത്ര സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് എക്സിന് വൈക്കോ ഫോർട്ടി തൗസൻഡ് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് സോ എക്സിനും വൈക്കോ എന്ത് ചെയ്തു നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു ഇനി എന്താ ഉള്ളത് ഇനി നോക്കാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു കമ്മീഷൻ ഉണ്ടോ അങ്ങനെ ഐറ്റംസുകളൊന്നുമില്ല ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എന്തെയ്യേണ്ടതില്ല അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡ്രോയിങ്ങ്സ് ചെയ്താ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം എഴുതിയാൽ മതി സോ ഇത്രയേ ഉള്ളൂ വേറെ ഐറ്റംസുകളൊന്നുമില്ല ഇനി നമുക്ക് നോക്കാം ഈ സിക്സ്റ്റി ഫൈവ് ടു എറ്റിന് നമ്മൾ ഇൻട്രസ്റ്റും സാലറിയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാക്കും ബാക്കി ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറച്ചാൽ ബാക്കി ഫോർട്ടി തൗസൻഡ് ടു എറ്റി റുപ്പീസ് ഉണ്ടാവും ഫോർട്ടി തൗസൻഡ് ടു എറ്റി ഈ ഫോർട്ടി തൗസൻഡ് ടൂ എയ്റ്റിയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇവരെ പ്രോഫിറ്റ് ഷെയർ കഴിച്ചു ത്രീ ഈസ് ടു ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ഫൈവ് സോ ഫോർട്ടി തൗസൻഡ് ടു എയ്റ്റി ഇൻറ്റു ത്രീ ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ വൺ സിക്സ്റ്റി എയ്റ്റ് ഇനി ഫോർട്ടി തൗസൻഡ് ടു ടു എയ്റ്റി ഇൻറ്റു ടു ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു വൺ സിക്സ് വൺ വൺ ടു സോ ടു ഫോർ വൺ സിക്സ് എയ്റ്റും വൺ സിക്സ് വൺ വൺ ടുവും ടോട്ടൽ എത്രയാണ് ഫോർട്ടി തൗസൻഡ് ടു എയ്റ്റി ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സൈഡും ബാലൻസ് ആകട്ടെ സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റിയും സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റിയും സോ ഈ സൈഡ് ആദ്യം ചെയ്താൽ അല്ലേ എന്തൊക്കെയാണ് പ്രോഫിറ്റിൻ്റെ ബാലൻസും നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് സോ എന്നിട്ട് അതിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യാം അതിന്ന് സാലറി മൈനസ് ചെയ്യാം ഇൻട്രസോൺ ക്യാപിറ്റൽ മൈനസ് ചെയ്യാം പിന്നെ പിന്നെ എന്താ കമ്മീഷൻ എന്തെങ്കിലും കമ്മീഷൻ മൈനസ് ചെയ്യാം എന്നിട്ട് ആ എമൗണ്ടുകളൊക്കെ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടല്ലോ അത് അതാണ് എന്ത് പാർട്ട്ണേഴ്സിനെ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പാർട്ട്നേഴ്സ് ക്യാപ്പിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എക്സ് വൈ ഓരോരുത്തരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക ബാക്കി ബാലൻസ് പിരിച്ചു കൊടുക്കുക ഇതാണ് പ്രോഫിറ്റ് ആൻസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈ വർഷത്തെ ഫൈനൽ എക്സാമിന് നൂറ് ശതമാനം നാല് മാർക്കോ അഞ്ച് മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റനാണ് ഇത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഓക്കേ അല്ലേ അപ്പം ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ മോസ്ലി പ്രോബ്ലി വരാൻ സാധ്യത നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവർക്കും ബൈ